അഞ്ജന ഹരീഷ് എന്ന ചിന്നു സുൽഫിക്കറിന്റെ ആത്മഹത്യ അഥവാ ദുരൂഹ മരണം അതല്ലെങ്കിൽ കൊലപാതകം ഇന്ന് വളരെയധികം ചർച്ചയായി മാറിയിരിക്കുകയാണ്. അഞ്ജന ഹരീഷ് ഒരു ഹിന്ദു കുടുംബത്തിൽ അച്ഛനില്ലാതെ തങ്ങളുടെ രണ്ട് സഹോദരങ്ങളോടൊപ്പം തന്റെ രണ്ട് സഹോദരങ്ങളോടൊപ്പം അമ്മയുടെ സംരക്ഷണയിൽ വളർന്ന കുട്ടിയാണ്. കുടുംബത്തോടൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിച്ച അഞ്ജന പതിവായി ക്ഷേത്രത്തിൽ പോവുകയും മാല കെട്ടി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഉത്തമ ഹിന്ദു കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയ്ക്ക് അമ്മയോടും സഹോദരങ്ങളോടൊപ്പം സന്തോഷമായി ജീവിച്ച അഞ്ജന പൊടുന്നനെ എങ്ങനെയാണ് ചിന്നു സുൽഫിക്കറായി മാറിയത്? എങ്ങനെയാണ് അഞ്ജന ലഹരി മരുന്നിന് അടിമയായി മാറിയത്? എങ്ങനെയാണ് രക്ഷകർത്താക്കൾ ക്രൂരന്മാരോ അതല്ലെങ്കിൽ തങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നവരോ തങ്ങളുടെ ശത്രുക്കളോ ഒക്കെയാണ് എന്ന ചിന്താധാരയിലേക്ക് അഞ്ജന ഹരീഷ് എന്ന ചിന്നു സുൽഫിക്കർ മാറിയത്? ആരുടെ സ്വാധീനം കൊണ്ടാണ്? അഞ്ജന പഠിച്ചത് ബ്രണ്ടൻ കോളേജിലാണ്. നിർഭാഗ്യവശാൽ അഞ്ജനയുടെ കൂട്ടുകാർ ഫെമിനിസത്തിന്റെ അല്ലെങ്കിൽ അർബൻ നെക്സലൈറ്റുകളായിട്ടുള്ള ആളുകളായി കൂട്ടുകൂടി എന്നുള്ളതാണ് അഞ്ജന ഹരീഷിന് സംഭവിച്ച അല്ലെങ്കിൽ അഞ്ജന ഹരീഷിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം എന്ന് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അഞ്ജന ഹരീഷ് എന്ന ഒരു സാധാരണ കുടുംബത്തിലെ ഒരു സാധാരണ പെൺകുട്ടി വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ച ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ദുരന്തത്തിന് ഉത്തരവാദികൾ ഈ പറയുന്ന നക്സൽ അർബൻ നക്സലുകളായിട്ടുള്ള ആളുകളാണ് എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയും. അതിലൊന്നാമത്തെ പ്രതി പ്രമുഖ നക്സലൈറ്റ് നേതാവായിട്ടുള്ള അജിതയുടെ മകൾ ഗാർഗിയാണ് എന്നാണ് പത്രവാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത്. അഞ്ജന ഹരീഷ് ഈ ഗാർഗിയുടെയും അവരുടെ കൂട്ടുകാരുടെയും ഒക്കെ സ്വാധീനത്തിൽപ്പെട്ടാണ് അഞ്ജന ഹരീഷ് എന്ന വ്യക്തി. അഞ്ജന ഹരീഷിന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റമുണ്ടായത്, വീട്ടുകാരെ ശത്രുക്കളെ പോലെ കാണാൻ തുടങ്ങിയത്, ഫെമിനിസത്തിന്റെ ദുഷിച്ച സ്വാധീനത്തിൽപ്പെട്ടാണ് വീട്ടുകാരും രക്ഷകർത്താക്കളും അമ്മയും സഹോദരങ്ങളുമൊക്കെ തങ്ങളുടെ ശത്രുക്കളാണ് എന്ന ചിന്തയിലേക്ക് അഞ്ജന ഹരീഷിനെ എത്തിച്ചത് ഈ അർബൻ നക്സലൈറ്റുകളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ട് പിന്നീട് ചുംബന സമരത്തിന്റെ സംഘാടകയിലേക്ക് വരെ അഞ്ജന ഹരീഷിനെ നയിച്ചു. അഞ്ജന ഹരീഷ് കൂട്ടുകാരോടൊപ്പം ഏറെക്കാലം വീടുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ മാറി. അഞ്ജന ഹരീഷിനെ കാണാനില്ലെന്നുള്ള പരാതി കൊടുത്തു അഞ്ജന ഹരീഷിന്റെ അമ്മ. പോലീസ് ഒടുവിൽ കോഴിക്കോട് നിന്ന് അഞ്ജന ഹരീഷിനെ കണ്ടുപിടിച്ചു. കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അഞ്ജന ഹരീഷ് പറഞ്ഞത് എനിക്ക് കൂട്ടുകാരോടൊപ്പം പോകണം എന്നാണ്. അങ്ങനെ 10ഓ 20ഓ വർഷക്കാലം സ്വന്തം അമ്മയുടെ വിധവയായ അമ്മയുടെ സംരക്ഷണയിൽ സന്തോഷത്തോടെ കഴിഞ്ഞു എന്ന് പിന്നീട് മരണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചിന്നു സുൽഫിക്കറായി മാറിയതിനു ശേഷം തന്റെ ഫേസ്ബുക്കിൽ തന്റെ അമ്മയെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറഞ്ഞ നല്ല കാര്യങ്ങൾ പറഞ്ഞ ആ ചിന്നു സുൽഫിക്കറിന്റെ മനസ്സിലേക്ക് ഈ വിഷം കുത്തിനിറച്ച് അഞ്ജന ഹരീഷിനെ അവരുടെ വീട്ടുകാർക്ക് നഷ്ടപ്പെടുത്തിയത് ഈ അർബൻ നക്സലുകളാണ്, ഈ ഫെമിനിസ്റ്റുകളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അഞ്ജന ഹരീഷിന്റെ കൊലപാതകത്തിന് ദുരൂഹമായ മരണത്തിന് ഉത്തരവാദികൾ ഇവരാണ്. പോലീസിന് പൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പോലീസിൽ നിന്ന് അഞ്ജന ഹരീഷിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഗാർഗിയാണ്. പിന്നീട് അഞ്ജന ഹരീഷ് നമുക്ക് കാണാൻ കഴിയുന്നു, അഞ്ജന ഹരീഷ് ലഹരി മരുന്നിന് അടിമയായി, മദ്യത്തിന് അടിമയായി. ആ അഞ്ജന ഹരീഷ് പിന്നീട് വീട്ടുകാരുടെ സംരക്ഷണത്തിൽ ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സയ്ക്ക് വിധേയമായി. വീണ്ടും വീട്ടിൽ ഒരു ഉത്തമ കുടുംബാംഗം എന്ന പോലെ സഹോദരങ്ങൾക്ക് സ്നേഹഭാജനമായി കഴിഞ്ഞ അഞ്ജന ഹരീഷ് പെട്ടെന്ന് കോളേജ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ബ്രണ്ടൻ കോളേജിലെത്തി ഈ കൂട്ടുകാരുടെ സ്വാധീനത്തിൽ പെടുകയും അവിടെ നിന്ന് നേരെ ഗോവയിലേക്ക് വിനോദയാത്ര പുറപ്പെടുകയും ചെയ്തു. ഗോവയിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് അഞ്ജന ഹരീഷ് ദുരൂഹമായി ആ ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഇതിന് ഈ അഞ്ജന ഹരീഷിന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളാരാണ്?
അഞ്ജന ഹരീഷിന്റെ ദുരൂഹ മരണത്തിന് ഉത്തരവാദി ആരാണ്? അഞ്ജന ഹരീഷിന്റെ പ്രേമബന്ധമാണ് ഈ മരണത്തിന് കാരണമെന്ന് ഗാർഗി അടക്കമുള്ള ആളുകൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുതകൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് അഞ്ജന ഹരീഷ് പൊടുന്നിനെ ചിന്നു സുൽഫിക്കറായി മാറിയത്? ആരുടെ സ്വാധീനമാണ് അതിന്റെ പുറകിലുണ്ടായിരുന്നത്? എന്തിനാണ് അഞ്ജന ഹരീഷ് താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു, തന്നെ രക്ഷിക്കണം എന്ന് വിളി അവസാനമായി രക്ഷകർത്താക്കളോട് തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്? ആരാണ് അഞ്ജന ഹരീഷിനെ ചതിച്ചത്? താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയാൻ കാരണമെന്തായിരുന്നു? തന്നെ രക്ഷിക്കണമെന്ന് പറയാൻ കാരണമെന്തായിരുന്നു? തന്റെ സുഹൃത്തുക്കൾ പോലും തന്റെ ശത്രുക്കളായി മാറി എന്നുള്ള തിരിച്ചറിവ് എപ്പോഴാണ് അഞ്ജന ഹരീഷിനുണ്ടായത്? തന്റെ സുഹൃത്തുക്കളാണ് തന്നെ ചതിയിൽപ്പെടുത്തിയത് എന്ന് അഞ്ജന ഹരീഷ് കരുതിയിട്ടുണ്ടോ? എന്തായിരുന്നു അഞ്ജന ഹരീഷിന്റെ മനസ്സിലുണ്ടായിരുന്നത്? ഈ കാര്യങ്ങളൊക്കെ ചുരുളഴിയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ചതിയിൽ നിത്യേനെ, പ്രത്യേകിച്ച് ഹിന്ദു കുടുംബങ്ങളിലെ പെൺകുട്ടികൾ, അവരെ വളരെ സോഫ്റ്റ് ടാർഗറ്റായി കണ്ടുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തി ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് നയിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള ഫെമിനിസ്റ്റ് സംഘടനകൾ, അർബൻ നക്സലൈറ്റ് സംഘടനകൾ, മതതീവ്രവാദ സംഘടനകൾ. ഇതെല്ലാം ഹിന്ദു പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നിരവധി ഹിന്ദു പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള കിണിയിൽപ്പെട്ട് അവരുടെ ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്, നിമിഷയെ പോലെ, അല്ലെങ്കിൽ അതുപോലുള്ള എത്രയെത്ര പെൺകുട്ടികൾ കേരളത്തിലെമ്പാടും ഇതുപോലെ ഈ മതതീവ്രവാദികൾക്കും ഫെമിനിസ്റ്റുകൾക്കും അർബൻ നക്സലൈറ്റുകൾക്കും അവരുടെ കിണിയിൽപ്പെട്ട് സ്വന്തം ജീവിതം നശിച്ചവരായി തീർന്നിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ശക്തമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം, പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ഈ അഞ്ജന ഹരീഷ് എന്ന ചിന്നു സുൽഫിക്കറിന്റെ മരണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ദുഷ്ടശക്തികൾ ആരാണ്? ഗാർഗിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഗാർഗിയെ ചോദ്യം ചെയ്യുന്നില്ല? അഞ്ജന സുരേഷിന്റെ ഹരീഷിന്റെ കാമുകൻ എന്ന് അറിയപ്പെടുന്ന ആളെ ചോദ്യം ചെയ്യുന്നില്ല, അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരേണ്ടതുണ്ട്. May 17 അഞ്ജന ഹരീഷിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്വന്തം അമ്മയെ പുകഴ്ത്തിക്കൊണ്ടുള്ളതാണ്, സ്വന്തം അമ്മയോടുള്ള സ്നേഹം പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതാണ്. അപ്പൊ May 17 അമ്മയോടുള്ള സ്നേഹം ചിന്നു സുൽഫിക്കറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുമ്പോൾ തന്റെ കുടുംബത്തോട് താൻ ചെയ്ത് ചതിയായിപ്പോയി, താൻ തെറ്റിദ്ധരിക്കപ്പെട്ടുപോയി, താൻ കിണിയിൽപ്പെട്ടുപോയി എന്നുള്ള തിരിച്ചറിവ് അഞ്ജന ഹരീഷിന്റെ മരണത്തിലേക്ക് നയിച്ചോ? അഞ്ജന ഹരീഷിനെ കൊലപ്പെടുത്തിയതാണോ? അഞ്ജന ഹരീഷിനെ മെന്റലി ടോർച്ചർ ചെയ്ത് കൊലപ്പെടുത്തിയതാണോ എന്നുള്ളതൊക്കെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇത് കേരളത്തിലെ യുവതികൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദു യുവതികൾക്ക് ഒരു പാഠമാണ്. അഞ്ജന ഹരീഷിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, മരണത്തിന്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ ഹിന്ദു യുവതികൾ, പ്രത്യേകിച്ച് ഹിന്ദു യുവതികൾ, അവര് ശ്രദ്ധിച്ചില്ലായെങ്കിൽ, കാര്യങ്ങളെ യഥാർത്ഥമായി വിലയിരുത്തിയില്ല, മനസ്സിലാക്കിയില്ല എങ്കിൽ കൂടുതൽ കൂടുതൽ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. കവി പാടിയത് ഓർമ്മിക്കുക, കണ്ണുവേണം ഇരുപുറം എപ്പോഴും, കണ്ണുവേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾ കണ്ണുവേണം അണയാത്ത കണ്ണ് എന്ന കവി വാക്യം നാം ഓർക്കുക, കാര്യങ്ങളെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുക, ഇത്തരം ചതിയിൽപ്പെടാതിരിക്കുക. ഗവൺമെന്റ് ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായി നടപടികൾ എടുത്തുകൊണ്ട് അന്വേഷണം നടത്തിക്കൊണ്ട് പോലീസ് കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് മേലിൽ ഇത്തരം സംഭവങ്ങൾ മറ്റൊരു കുടുംബത്തിനും ഇല്ലാത്ത, മറ്റൊരു അഞ്ജനയും ഇല്ലാത്ത തരത്തിൽ